ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംപ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സപ്ന. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ അറിയപ്പെടുന്നതിൻ്റെ ഒരു പച്ചടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. ആദ്യം തന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന വാഴക്കാമ്പ് ചെറിയ ചെറിയ നുറുക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി നമ്മളിതെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. അതുപോലെ ഈ ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടിക്ക് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു രണ്ട് വിസിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. രണ്ട് വിസിൽ മതിയാവും. ഇനി ഇതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുക്കുക. ഒരു കപ്പിൽ തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു മൂന്ന് നാലഞ്ച് പച്ചമുളക്, ഇതിന് എരിവ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പിലയും ചുവന്ന മുളകൊക്കെ വറവിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഈ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാൻ പോകുന്നത് തൈര് ഒഴിച്ചിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് തൈര് ഒരു കുറച്ച് കട്ടിയുള്ള ഒരു അരപ്പാണ് വേണ്ടത്. ഇതുകൊണ്ടല്ലേ ഒരുപാട് ലൂസായിട്ട് അരക്കരുത്. ഇപ്പോൾ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു അരപ്പാണ് നമുക്ക് വേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ ഇതാ മൂടി തുറന്ന് നോക്കിയപ്പോഴേക്കും ഇത് കാമ്പിൻ്റെ ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങളൊക്കെ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളവും അതിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ചൂടോടുകൂടി തന്നെ നമ്മളുടെ ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്കിത് അടുപ്പിലോട്ട് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തൈരൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം വേവിക്കാറില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ചൊരു ഒരു ടീസ്പൂണിൽ കടുകൊന്ന് ഇതേപോലെ ഡ്രൈ ആയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് നോക്കുക. ഉപ്പ് ആദ്യം നമ്മൾ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പിൽ മാത്രം ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും കൂടി ഉപ്പ് പിടിക്കാൻ കുറച്ചുകൂടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ പച്ചടി. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക, ഉലുവയും ചേർക്കുക, കറിവേപ്പിലയും ചുവന്ന മുളകും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് തളച്ചു കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിക്കാമ്പ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളുടെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ.